ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ. നമ്മുടെ കോവിഡിനെയൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് മറികടന്ന് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടു എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എന്താണ് പറയുന്നത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് എല്ലാവരും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോഴേ നമ്മളിരുന്ന ഓരോ വീഡിയോസിനും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡേയ്സായിട്ടൊരു എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ കാണുന്നില്ലേ ട്രാൻസ്ജെൻഡറായിട്ടുള്ള അനന്യയുടെ ഒരു മരണമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകൾ, അതുപോലെ ആ ഒരു സംഭവം, ആ ഒരു ഇഷ്യൂ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി നടത്തിയ ഇൻ്റർവ്യൂ, സോ അത് കേട്ടപ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞത്. സോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം പ്രതീക്ഷകളോടു കൂടിയായിരിക്കും ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ ചെല്ലുക, ആ ട്രീറ്റ്മെൻറ് എടുക്കണം. എത്രയും പെട്ടെന്ന് ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് റിലീസാവണം. നമ്മുടെ ഇഷ്യൂവിൽ നിന്ന്, നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് റിലീസാവണം. സോ അത്ര ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലെ ആ ഒരു സംതൃപ്തി കൊണ്ടായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. എന്നാൽ അവിടെ നിന്നും നമുക്ക് നേരിടുന്ന ഒരു വളരെ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാണ്. ആ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അത് 1 ഇയറായിട്ട് ഭയങ്കരമായിട്ട്, ഇപ്പം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ജെൻസിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ഒരു പക്ഷേ അതിലെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇവൻ 1 ഇയറായിട്ട് ഈ അനന്യ എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്ജെൻഡർ ആ കുട്ടി അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ തുറന്ന് പറയും. പക്ഷേ ആ ഹോസ്പിറ്റലിനായിക്കോട്ടെ ഡോക്ടേഴ്സിനായിക്കോട്ടെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഇടപെടൽ. ഇവൻ എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഇല്ലാതെ എന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക്. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ പറയാം, കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. ഞാൻ പഴയൊരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയിട്ടായിരുന്നു. സോ ഒരുപാട് പേരെ കമൻസ് ഒക്കെ കണ്ടു. സോ റിലേറ്റഡായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അത്രയ്ക്ക് ഒരുപാട് പേര് മറ്റേ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ കണ്ട് അത്രയും ആളുകളിലേക്ക് ആ ഒരു വീഡിയോ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അറിയില്ല. സോ ഞാൻ ഡെലിവറി സംബന്ധമായിട്ട് പോയ ഹോസ്പിറ്റലാണ് കായംകുളം മെഡിക്കൽ ട്രസ്റ്റ്. അപ്പം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട ഇതേപോലെ ഒരു, അത് ഡെലിവറി സംബന്ധമായിട്ടാണ് ഞാൻ ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറി സമയത്ത് എനിക്കുണ്ടായ ഒരു ഇഷ്യൂ ആയിരുന്നു. അതായത് ഡെലിവറി ചെയ്തതിന് ശേഷം ഇതേപോലെ വയറിനകത്ത് ഉള്ള വേസ്റ്റുകളൊന്നും എടുത്ത് കളയാതെ ജസ്റ്റ് അത് ഡെലിവറി മീൻസ് സിസേറിയൻ ആയിരുന്നു കേട്ടോ. സിസേറിയൻ ജസ്റ്റ് അതുപോലെ തന്നെ അവര് മറ്റേ തുണി കെട്ടി തന്നെ വെച്ച് തന്നു ആ വേസ്റ്റുകളൊന്നും എടുത്ത് കളയാതെ. സോ ഡെലിവറിയിലെ ആ വേസ്റ്റ് ഫുള്ള് അകത്തിരുന്നിട്ട് അത് പഴുപ്പായി മുഴ പോലെ കണ്ടു. അങ്ങനെ ആ മുഴയുടെ ആക്ടർ ഞാൻ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു. അതിൻ്റെ പേരിൽ ഒരു 10-50 ദിവസം, അതായത് ഏകദേശം ഒരു 2 മാസത്തോളം ഞാൻ നന്നായിട്ട് വേദന അനുഭവിച്ചു. അതിനുശേഷം ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അതിന് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എനിക്കത് എനിക്ക് സാധാരണ ആ പിള്ളേരെ ലൈഫിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ കറക്റ്റ് സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിനെ നമ്മൾ സജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു എന്താ പറയുക ലൈഫിലേക്ക് എനിക്ക് എത്തപ്പെടാൻ പറ്റിയത്. എന്നാൽ ഈ ഒരു 1 ഇയറായിട്ട് എത്ര തന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അതിനൊരു എന്താ പറയുക ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ ഇത്രയും നാളും വേദന സഹിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. ഒരു മെഡിസിനെ സംബന്ധിച്ച് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഫസ്റ്റ്ലി നമുക്ക് ഈ ട്രാൻസ്ജെൻഡർ എന്നാൽ എന്താണെന്ന് നോക്കാം. ട്രാൻസ്ജെൻഡർ മീൻസ് പൊതുവേ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് കേൾക്കുമ്പോൾ തന്നെ പണ്ടൊക്കെയാണെങ്കിൽ ഒരുപാട് പേര് എന്താ പറയുക നെഗറ്റീവ്സ് മാത്രം പറയുന്ന ഒരു വിഭാഗക്കാരായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ്. ബട്ട് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ പറയുന്നത് അല്ലേ? പൊതുവേ പല ആളുകളും അത് ഒരാളുടെ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമൂഹത്തിൽ ജനിക്കുന്ന സമയത്ത് ചില ആളുകൾ ആണുങ്ങളായിട്ട് ജനിക്കുന്നു, ചില ആളുകൾ പെണ്ണുങ്ങളായിട്ട് ജനിക്കുന്നു. എന്നാൽ ചില ആളുകൾക്ക് സെയിം ലിംഗമാണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇപ്പോൾ ആണിൻ്റെ ലിംഗം ആയിരിക്കാം അല്ലെങ്കിൽ പെണ്ണിൻ്റെ ലിംഗമായിരിക്കാം, എന്നാൽ സ്വന്തം ലിംഗത്തോട് സാമ്യമുള്ള രീതിയിലെ സ്വഭാവമായിക്കോട്ടെ വ്യക്തിത്വമായിക്കോട്ടെ അതുപോലെ തന്നെ തുറന്ന് കാണിക്കുന്നത്, അതായത് പ്രകൃതം, അവരുടെ ലൈഫ്, ജീവിക്കുന്ന ചുറ്റുപാടുകൾ, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. സോ സ്വന്തം ശരീരത്തിലെ ലിംഗത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലാത്ത ഒരു സ്വഭാവവും വ്യക്തിത്വവും ഇതേപോലെ ജീവിക്കുന്ന ഒരു കാര്യം
കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള ആളുകളെയാണ് പൊതുവെ ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇത്തരം ആളുകളെ സമൂഹത്തിൽ പണ്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇത്തരം ആളുകൾ ഒരുപാട് എന്താ പറയുക, കുറ്റപ്പെടുത്തലുകളും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള എന്താ പറയുക നെഗറ്റീവ് കമൻസുകളും ഒക്കെ കേട്ടിട്ടാണ് അവർ വരുന്നത്. സോ അവർക്ക് അവരുടെ ലിംഗത്ത് മീൻസ് അവരുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനനുസൃതമായിട്ടുള്ള ഒരു ശരീരവും വേണമെന്ന് സോ അവർ ആഗ്രഹിക്കുന്നു. സോ അതിനു വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടെത്തുന്നു. സോ മീൻസ് പരിപക്ഷെ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇതുപോലെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നത്. സോ ഇത്തരം അനീതികളൊക്കെ നമുക്ക് ഒരുപാട് മീൻസ് ഒരുപാട് നമ്മളിപ്പം ഈ അനന്യയുടെ ഇഷ്യൂ മാത്രമല്ല, നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ ന്യൂസുകൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആളുകളെ നെഗറ്റീവ്സായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ കണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ നമ്മുടെ എല്ലാ സമൂഹവും ഒരുമിച്ച് കൈകോർത്ത് തന്നെ നിൽക്കണമെന്നാണ് ആ ഒരു കുറച്ച് ഡേയ്സിലെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടൊരു വീഡിയോ എനിക്ക് എന്തായാലും ചെയ്തേ പറ്റും. കാരണം ഹോസ്പിറ്റലിൽ ആ ഒരു ഇഷ്യൂ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സ്ത്രീ എന്നതുകൊണ്ടായിരിക്കാം 365 ഡേയ്സും സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുക. സോ എന്ത് ഇറിറ്റേഷനായിരിക്കും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക. സാധാരണ ലേഡീസിന് പീരിയഡ്സ് ടൈമിൽ, ലേഡീസിന് അറിയാമായിരിക്കും പീരിയഡ്സ് ടൈമിൽ ആ ഒരു 1-7 days അല്ലെങ്കിൽ 1-4 days അല്ലെങ്കിൽ 1-10 days അത്രയും ഡേയ്സ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ബ്ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക അത് ആ സമയത്തെ വേദനകളൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അത് എല്ലാ ഡേയ്സും അനുഭവിക്കുക എന്ന് പറയുക സോ എനിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് നീതി കിട്ടണം വരെ നമ്മൾ മാക്സിമം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇതേപോലെ നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് പോരാണ്. സോ എന്തായാലും നമ്മൾ ആ ഡോക്ടർക്കെതിരെ കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എത്തുന്നിടം വരെ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആ നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മളാൽ കഴിയുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ടും, കാരണം ആ ഒരു കുട്ടി അനുഭവിച്ചു വരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാൻ തന്നെ പറ്റും. അപ്പം എത്രയും പെട്ടെന്ന് അന്വേഷിക്ക് നീതി കിട്ടട്ടെ. അപ്പം ഇതേപോലെ ഹോസ്പിറ്റലിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന ആളുകളെ തീർച്ചയായിട്ടും സമൂഹത്തിൽ മുന്നിലേക്ക് വന്നിട്ട് അത് തുറന്ന് പറയാനുള്ള മനസ്സ് കാണിക്കണം. ലേഡീസിനും ഉണ്ടാവാറുണ്ട്, കൂടുതലായിട്ടും ലേഡീസിനാട്ടോ ഈ ഡെലിവറി സമയത്തൊക്കെ ഉണ്ടാകും. അതേപോലെ ഇതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന വളരെ ദയനീയകരമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മറച്ചു വെക്കാൻ പാടില്ല. എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഡെലിവറി സമയത്ത്. അപ്പം എനിക്ക് പറയാനുള്ള ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ അനുഭവിച്ച ആ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ആരും പോകാതിരിക്കുക, ചെന്ന് പെടാതിരിക്കുക. കാരണം ചെന്ന് പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തീർച്ചയായിട്ടും വീഡിയോ എല്ലാ ലേഡീസിനും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഷെയർ സപ്പോർട്ട്. ബൈ.